ഫ്രണ്ട്സ്, റൺവേജാറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഹീമോഗ്ലോബിനെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും തന്നെയില്ല. നമ്മളിൽ പലരും ഹീമോഗ്ലോബിൻ നമ്മുടെ രക്തത്തിൽ കുറവുള്ളവരാണ് എന്ന് ബ്ലഡ് ടെസ്റ്റിലൂടെ അറിഞ്ഞിരിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ഹീമോഗ്ലോബിൻ്റെ കുറവ് വന്നു എന്ന് നമ്മളിൽ പലരും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഒരു പരിധിവരെ നമ്മുടെ ജീവിത ശൈലി കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ തെറ്റായ ഭക്ഷണ രീതി കൊണ്ടുമാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം നമ്മൾ എന്തെല്ലാം ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ കുറവ് നമുക്ക് പരിഹരിക്കാൻ പറ്റും, അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹീമോഗ്ലോബിനെ കുറിച്ച് അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്നുകൂടി പറയാം. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പടങ്ങിയ ഒരു ഓക്സിജൻ വാഹിയായ തന്മാത്രയാണ് ഹീമോഗ്ലോബിൻ. അത് കാണപ്പെടുന്നത് നമ്മുടെ രക്തത്തിലെ രക്താണുക്കളിൽ ഉള്ള ഒരു വർണ്ണ വസ്തുവായിട്ടാണ് ഈ ഹീമോഗ്ലോബിനെ കാണപ്പെടുന്നത്. അതുപോലെ ഇത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഗർഭിണികളിലും കുട്ടികളിലെല്ലാം വ്യത്യസ്തപ്പെട്ടിരിക്കും. പുരുഷന്മാരിലാണെങ്കിൽ ഇത് 13 to 18 വരെയാണ് അതിൻ്റെ നോർമലായിട്ടുള്ള ഒരു വാല്യൂ എന്ന് പറയുന്നത്. അതിനിടയിലായിരിക്കണം നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ്. അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ 12 to 15 വരെ, ഗർഭിണികളിൽ 11 to 13 വരെയാണ് ഗർഭിണികളിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കാണേണ്ടത്. പക്ഷേ പലപ്പോഴും ഗർഭിണികളുടെ ഗർഭകാലഘട്ടങ്ങളിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് 9 താഴെ പോകാറുണ്ട്. എല്ലാവർക്കുമല്ല, പലർക്കും അതിന് അങ്ങനെ 9 താഴെയൊക്കെ വരുന്ന ഇതിന് അതിനുള്ള ഒരവസ്ഥയെ പറയുന്നതാണ് അനീമിയ എന്ന് പറയുന്നത്. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അനീമിക്കാണ് എന്ന്. പക്ഷേ അതിൻ്റെ വരും വരായികകളൊന്നും അവരറിയാതെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരിക്കലും 9 താഴെയാകാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഈ നോർമൽ വാല്യൂവിൽ നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിനുള്ള അങ്ങനെ ഹീമോഗ്ലോബിൻ കുറവ് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് പെട്ടെന്നുണ്ടാകുന്ന തലകറക്കം, തലവേദന, അതുപോലെ തന്നെ നമുക്കൊരു വിളർച്ചക്കുറവ് പോലെ എപ്പോഴും നമുക്ക് ഒരു വയ്യാത്ത ഒരു ഫീലിംഗ് ആണ് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പെട്ടെന്ന് തന്നെ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ കണ്ണ് തുറന്നു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ താഴ്ഭാഗത്തായിട്ട് വൈറ്റ് കളറിൽ കാണും. കാരണം എൻ്റെ കണ്ണ് കാണിച്ചു കഴിഞ്ഞാൽ വൈറ്റ് കളറിലാണ്. കാരണം എനിക്ക് എപ്പോഴും ഒരു ഹീമോഗ്ലോബിൻ നോർമലല്ല, എനിക്ക് എപ്പോഴും തന്നെ ഒരു ബോർഡറിലാണ്. അതുകൊണ്ടാണ് എൻ്റെ കണ്ണ് അങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം എല്ലാവർക്കും അങ്ങനെയല്ലല്ലോ. അപ്പം അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഡോക്ടറെ പോയി കണ്ട് നമ്മൾ ഡോക്ടർ പറയുന്ന പോലെ നിർദ്ദേശം സ്വീകരിക്കേണ്ടതാണ്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് എന്നു വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ പറ്റും. ഒന്നാമതായിട്ട് ഈന്തപ്പഴം, അതുപോലെ തന്നെ ഏത്തപ്പഴം, മാതള നാരങ്ങ, പിന്നെ എന്നാ ഇതില്ലേ കരിക്കും വെള്ളത്തിൻ്റെ അകത്താണെങ്കിൽ ഉണക്കമുന്തിരിങ്ങ തലേ ദിവസം ഇട്ട് വെച്ച് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ കുടിക്കുവാണെങ്കിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടും. അതുപോലെ തന്നെ ചെറുപയർ മുളപ്പിച്ച് കഴിക്കുവോ, അല്ലെങ്കിൽ അത് തോരൻ വെച്ച് കഴിക്കുകയോ ഒക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ പെട്ടെന്ന് ഹീമോഗ്ലോബിൻ കൂടാൻ സഹായിക്കും. അതുപോലെ കാരണം വെച്ചാൽ ചെറുപയറിലൊക്കെ നല്ല അയൺ കണ്ടൻ്റ് ഉള്ളത്, അതുകൊണ്ടാണ് അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെ അളവ് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ കൂടുന്നത്. പിന്നെ ബീട്രൂട്ട് ഇല്ലേ, ബീട്രൂട്ടും വളരെ നല്ലതാണ്. അതിപ്പോൾ ബീട്രൂട്ട് തോരൻ വെച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ജ്യൂസായിട്ട് കുടിച്ചാലും മതി. അതുപോലെ തന്നെ നമുക്ക് എന്നാ ചീരയില്ല, ചീര എല്ലാ ചീരകളും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ചീരയായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മുട്ടയൊക്കെ പൊരിക്കുമ്പോൾ അതിനകത്തേക്ക് ചീര അരിഞ്ഞിട്ടങ്ങ് പൊരിക്കുക. അപ്പം അത് കഴിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. പിള്ളേർക്കാണെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പം പിള്ളേർക്കും അറിയത്തില്ല, ഇലക്കറികളൊന്നും കൂട്ടാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മുട്ട പൊരിച്ചങ്ങ് കൊടുക്കുമ്പോഴത്തേക്കും പിള്ളേരാണെങ്കിലും കഴിച്ചു പോക്കോളും. അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കുക. പിന്നെ എല്ലാ വെജിറ്റബിൾസും നമ്മൾ എല്ലാ ദിവസവും കഴിക്കുക. അതിൽ എല്ലാ ദിവസവും തന്നെ വെജിറ്റബിൾസ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടാനായിട്ട് നമുക്ക് പെട്ടെന്ന് കാരണമാകും. അപ്പം നിങ്ങൾക്ക് ഹീമോഗ്ലോബിനെ കുറിച്ച് എന്തെല്ലാം ആഹാരങ്ങൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് ഇത് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.